ഹലോ എവരിവൺ, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിൽ ഒരു ഇന്റേൺഷിപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി മൈക്രോസോഫ്റ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, മൈക്രോസോഫ്റ്റ് കരിയേഴ്സ്. ശേഷം ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കാണാം, സെർച്ച് ജോബ്സ് എന്ന്. ഇവിടെ ഇന്റേൺ എന്ന് ടൈപ്പ് ചെയ്യുക, ഫൈൻഡ് ജോബ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ കൺട്രി എന്നെടുത്ത് ഇന്ത്യൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് റിസർച്ച് ഇന്റേൺ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ക്വാളിഫിക്കേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. ഈ ഒരു പേജിൽ നോക്കിയാൽ നമുക്ക് ഇന്റേൺഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റീസും ക്വാളിഫിക്കേഷൻസും എല്ലാം അറിയാൻ പറ്റും. ഇത് സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്ലൈ നൗ ബട്ടൺ ഉണ്ട്, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളൊരു സൈൻ ഇൻ പേജിലോട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഗൂഗിൾ, ഏതെങ്കിലും പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. എങ്ങനെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നമുക്കിപ്പോൾ ഗൂഗിൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക, ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക, എലോ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് പ്രൊഫൈൽ പേജിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നമുക്ക് ഫസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, കൺട്രി എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ എഴുതുന്ന പേജിൽ കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹോം അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കമ്പനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്റേൺഷിപ്പിലോ ചെയ്ത പ്രൊജക്ട് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്താൽ മതിയാവും. ഫോർ എക്സാമ്പിൾ ആമസോണിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തതെങ്കിൽ ആമസോൺ കമ്പനി നെയിം ടൈപ്പ് ചെയ്യുക. ജോബ് ടൈറ്റിൽ ഇന്റേൺ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഏപ്രിൽ 2019 എന്നെടുത്തു, എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ നമ്മുടെ ഇന്റേൺഷിപ്പിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ കോളേജ് പ്രൊജക്ട് ആണെങ്കിൽ കോളേജിൽ എന്തൊക്കെ ചെയ്തു എന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്കൂൾ ഇഗ്നോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ കൺട്രി സെലക്ട് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്തു. ദെൻ സ്റ്റേറ്റ്, കേരള. ഏത് ഇയർ ആണ് നമ്മളവിടെ പഠിച്ചതെന്നുള്ളത്, ഇപ്പോൾ ഏത് ഇയർ തൊട്ട് ഏത് ഇയർ വരെയാണെന്നാണ്. 2019 to 2020 സെലക്ട് ചെയ്തു. ഫീൽഡ് ഓഫ് സ്റ്റഡി, ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ റെലവൻറ് സ്കിൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റർ ചെയ്യണ്ട. അതിനുശേഷം ആർ യു വില്ലിംഗ് ടു റീലൊക്കേറ്റ്, അത് യെസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ഒരു നല്ല റെസ്യൂം ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫീമെയിൽ സെലക്ട് ചെയ്തു, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് കാൻഡിഡേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കിയിട്ട് കാണുന്ന ആൻസർ നിങ്ങൾക്ക് റെലവൻ്റ് ആയി തോന്നിയത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ചോദിക്കുന്ന എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോന്നാണ്, ഞാൻ യെസ് കൊടുത്തു. അടുത്തത് H1B അതുപോലുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ ഹെൽപ്പ് ആവശ്യമുണ്ടോന്നാണ്, അത് ഞാൻ യെസ് കൊടുത്തു. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് ഞാൻ നിങ്ങൾ റിസർച്ച് ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക.